ഇന്ന് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഹൈന്ദവ സഹോദരർക്ക് വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. അയോധ്യയിൽ രാമക്ഷേത്രം പൂർത്തിയായി, അതിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട VIP കൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജനസമുദ്രം അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൻ്റെ. നമുക്കറിയാം, ബാബറി മസ്ജിദ് പൊളിച്ച്, അത് പൊളിച്ചു കഴിഞ്ഞാണ് സംഘപരിവാർ അത് പൊളിച്ച് ആ സ്ഥാനത്താണ് ഈ രാമക്ഷേത്രം പണിതിരിക്കുന്നത് എന്ന് നമുക്കിവിടെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഞാൻ പറയുകയാണ്, എല്ലാവർക്കും ഞാൻ, എല്ലാ ഹൈന്ദവർക്കും ഞാൻ ഈ ഇതിൻ്റെ മംഗളങ്ങൾ, ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് ഇതുകൂടി പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയം പൊളിച്ച് അവിടെ ഒരു ദേവാലയം പണത്, ഒരു വേറൊരു ക്ഷേത്രം അല്ലെങ്കിൽ ദേവാലയം പണത്, അവിടെ പൂജ നടത്തുന്നതിൽ സന്തോഷിക്കുന്ന ഭഗവാനേത്, ദൈവമേത് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണമൊന്നുണ്ട്, ചരിത്രത്തിൻ്റെ നാഴ്വഴികളുണ്ട്. ആ അതാത് കാലത്തിൻ്റെ ഘട്ടമനുസരിച്ച് ചിലപ്പോൾ ഹൈന്ദവ മതത്തിന് മേൽക്കോയ്മയുള്ളപ്പോഴത്തേക്കും ഒക്കെ അവർ തോന്നി കൊടുത്ത് അമ്പലം പണതെന്ന് വരാം, മറ്റു മതക്കാരുടെ ദേവാലയങ്ങൾ പൊളിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ മുഗളന്മാർക്ക് മേൽക്കോയ്മ ഉണ്ടായിരുമ്പോഴത്തേക്കും അവർ ഹൈന്ദവ ക്ഷേത്രങ്ങൾ പൊളിച്ചു പൊളിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ തെറ്റ് മറ്റൊരു തെറ്റുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ഞാൻ പറയുന്നില്ല ഈ ബാബറി മസ്ജിദ് പണിതത് ക്ഷേത്രം പണിതിരുന്ന സ്ഥലത്തായിരുന്നു എന്ന് ഞാൻ സമ്മതിച്ചു തരുന്നു എന്ന് വെച്ചോ. പക്ഷേ എങ്കിലും കാലം ഇത്ര കഴിഞ്ഞിട്ട് അത് പൊളിച്ച് വീണ്ടും ഒരു രാമക്ഷേത്രം പണിതത്, അത് മതമൈത്രിക്ക്, ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ മതമൈത്രിക്ക് ചേർന്നതാണോ നല്ലതാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്നെ ഇതിന് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എന്നെ ചീത്ത വിളിക്കാം, എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യ ഒരു മതേതര രാജ്യമാണോ? ഇന്ത്യ ഒരു മതേതര രാജ്യമാണോ? അല്ലെങ്കിൽ ഇന്ത്യയിൽ രാഷ്ട്രീയവും മതവും തമ്മിൽ എന്തെങ്കിലും വേർതിരിച്ചിലുണ്ടോ? ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണോ, അദ്ദേഹം ഒരു മതത്തിൻ്റെ, ഹിന്ദു മതത്തിൻ്റെ നേതാവാണോ, ഒരു മത പുരോഹിതനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രാമക്ഷേത്രം അവിടെ ഇദ്ദേഹമാണ്, നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രത്തലവൻ, ഒരു പ്രൈം മിനിസ്റ്റർ എന്നതിനേക്കാൾ ഒരു മതത്തിൻ്റെ പ്രതിനിധിയായിട്ട്, ഹൈന്ദവ മതത്തിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അദ്ദേഹം ഹൈന്ദവനല്ല എന്നോ, അല്ലെങ്കിൽ ഹൈന്ദവനായിരിക്കരുതെന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ഹൈന്ദവ മതാചാരങ്ങൾ കൈക്കൊള്ളരുതെന്നോ എന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ത്യ ഒരു രാജ്യമാണ്, നൂറുകണക്കിന് മതങ്ങളും സമുദായങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ഇദ്ദേഹം ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു ഹൈന്ദവ, ഒരു ഹിന്ദുമത നേതാവായിട്ടാണ്. അത് പലരിലും അത് വിമർശനമുണ്ടാക്കാം. അപ്പോൾ ഇത്രമാത്രം, നമ്മളെല്ലാവരും രാമഭക്തന്മാരുണ്ട്, നബി ഭക്തന്മാരുണ്ടാവും, അല്ലെങ്കിൽ അള്ളാഹു ഭക്തന്മാരുണ്ടാവും, അല്ലെങ്കിൽ ക്രൈസ്തവരുണ്ടാവും ഭക്തന്മാർ എന്ന് കരുതി ഇത്രമാത്രം നമ്മൾ ഈ മതത്തെ പ്രൊജക്റ്റ് ചെയ്യേണ്ട കാര്യം ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഒരു മോഡറേഷൻ, അദ്ദേഹം ഒരു ബാലൻസ് കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ പറയുന്നു, എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മതേതരത്വമുണ്ടെന്ന്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് നമ്മൾ പ്രസംഗിക്കുന്നതല്ലാതെ വലിയ കാര്യമായിട്ടുള്ള മതേതരത്വമൊന്നും ഇവിടെയില്ല. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പല ഹൈന്ദവ അല്ലെങ്കിൽ പല സർക്കാർ ഓഫീസുകളും തുറക്കുന്നത് തന്നെ തേങ്ങ ഉടച്ചും മറ്റ് പൂജാകർമ്മങ്ങൾ നടത്തിയാണ്. നമ്മുടെ ചന്ദ്രയാൻ വിട്ടപ്പോൾ തന്നെ അവിടുത്തെ സയൻറ്റിസ്റ്റ് പോയി അമ്പലത്തിൽ പോയി ഇങ്ങനെ തൊഴുകയും തേങ്ങ ഉടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊന്നും ഒരു മതേതരത്വ രാജ്യത്തിൽ പറയുന്ന ഒരു സംഗതിയല്ല. ഒരു ഹൈന്ദവ പൂജ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ മതക്കാരുടെ പൂജയും നടത്താൻ റെഡിയാവേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയിലൊരു ഹിന്ദു മതത്തിന് ഒരു പ്രയോറിറ്റി ഉണ്ട്, ഒരു മുൻഗണനയുണ്ട് എന്നുള്ളത് ഇങ്ങനെ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രൈം മിനിസ്റ്റർ, എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നരേന്ദ്രമോദി. ഞാൻ പതുക്കെ പറയുന്നില്ല, ഞാൻ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പക്ഷെ അദ്ദേഹം ഒരു മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മാറുന്ന ഈ കാഴ്ച, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം പ്രൈം മിനിസ്റ്ററാണ്. ഞാൻ അദ്ദേഹം ഇവിടെ ക്ഷേത്രം കാണാൻ പോകുന്നതോ രാമക്ഷേത്രം കാണാൻ പോകുന്നതോ അയോധ്യയിൽ പോകുന്നതോ ഞാൻ എതിരല്ല. പക്ഷേ അദ്ദേഹം അവിടുത്തെ തന്ത്രിയെപ്പോലെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്. അവിടുത്തെ തന്ത്രിയെപ്പോലെ
അപ്പോൾ അത്രയ്ക്ക് ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന പ്രൈം മിനിസ്റ്റർ അത്രമാത്രം പോകുന്നത് ശരിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. താങ്ക് യു വെരി മച്ച്.